Done. Be responsible. Don't be fickle. Okay. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലല്ലോ. ബെഡ്ഷീറ്റ് വിരിച്ചിരുന്ന പതുപ്പ് മടക്കി വെക്കണം. Be responsible. നാളത്തിന്റെ വരും. ഓ, ടീഷർട്ട് ഇട്ടുക്കണോ പ്രാവശ്യ. അസ്സലാമു അലൈക്കും. ഹലോ, ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ലോഗിൽ പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ വ്ലോഗ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ വെച്ചത് കേട്ടോ. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്ലാനൊക്കെ പോയി എന്നിട്ടോ. അങ്ങനെ ഇതാ മഴയൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ടു. പാലക്കാടും മഴയുണ്ട് കേട്ടോ, ഇതേപോലെ തന്നെയുണ്ട്. ഇച്ചിരി മഴ പെയ്തപ്പോഴേക്കും നമ്മുടെ മുറ്റൊക്കെ കാടായിപ്പോയി. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ വളർത്തിയതാണ്, ഇവിടെ ഇതൊന്നും വളർത്തേണ്ട ആവശ്യമില്ല, തനിയേ വന്നോളൂ കേട്ടോ. അപ്പോൾ കാണാനും ഒരു രസം മഴക്കാലത്ത് അല്ലേ. അങ്ങനെ ഇതാ കുറച്ച് സമയം അവിടെ പോയി ഇങ്ങനെ വെറുതെ ഇരുന്നു. വീട്ടിലാരും ഇല്ല, കുട്ടികളും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പോറടിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കും കൂടെ വന്നിരുന്നു കേട്ടോ. ഉമ്മ ദാ ബീഫ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടിയപ്പം, പത്തിരി, എഗ്ഗ് കറി, ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചായ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ബീഫ് കണ്ടപ്പം ഇക്ക ഇങ്ങനെ ചിരിക്കുകയാണ്, അയ്യോ ബീഫ്, ഈത് കഴിഞ്ഞതിൻ്റെ ബീഫ്, കുറേ ആയല്ലോ അപ്പോൾ ബീഫ് ബീഫ് ബീഫ്, എവിടെ നോക്കിയാലും ബീഫ്, അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ. അങ്ങനെ എന്തായാലും എന്താ സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തരുന്ന ബീഫിൻ്റെ ടേസ്റ്റ് നമ്മൾ ഏത് 5-star ഹോട്ടലിൽ പോയി കഴിച്ചാലും കിട്ടൂല, അല്ലെങ്കിൽ ഏത് നാടൻ തട്ടുകടയിൽ പോയി കഴിച്ചാലും കിട്ടൂല അല്ലേ. അങ്ങനെ ഇടിയപ്പം വെച്ചു, കുറച്ച് മുട്ടക്കറി എടുത്തു. മുട്ട എടുത്തില്ല, പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ബീഫ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സൊറൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ പിള്ളേരില്ലാണ്ട് അവിടെ പോയിട്ട് ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇക്ക പോയി കുളിയൊക്കെ കഴിഞ്ഞ്, സോറി, കുളിക്കൽ നേരത്തെ കഴിഞ്ഞിരുന്നു. ഡ്രസ്സെല്ലാം മാറ്റിക്കഴിഞ്ഞ് മൂപ്പര് ഡ്യൂട്ടിക്ക് പോവാണ്. ചായ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ചായയും കുടിക്കുമ്പോൾ ഞാനിങ്ങനെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ പിക്ക് ചെയ്യാൻ വരണം, ഞാൻ അവിടെ ഉണ്ടാവും എന്നൊക്കെ. ഞാൻ എവിടെ ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ഇക്ക പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഗേറ്റ് എല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. ഇന്നലത്തെ മഴയിൽ ഞാൻ വിചാരിച്ചു കാറൊക്കെ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ടാവുന്നു, പക്ഷേ കാറിൻ്റെ അടിഭാഗം കണ്ടില്ലേ, നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട്. മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ നോക്ക്, അതിനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുമ്പോൾ അത് പറന്നുപോയിട്ടാ, അതിൻ്റെ അടുത്ത് പോയി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പറക്കാണ്ടിരിക്കും അല്ലേ. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോയി. ഇക്ക ഇക്കാൻ്റെ വഴിക്കും പോയി. ഇനിയിപ്പോൾ ഞാനും ഉമ്മയും ഉപ്പയും മാത്രമേ ഉണ്ട് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. മക്കളെ, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഒരു പാമ്പ് ചേരയാണെങ്കിൽ പോലും അത് കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി, കണ്ടില്ലേ. തൊട്ടടുത്ത തൊടിയിലാണ് കേട്ടോ അതിങ്ങനെ തെങ്ങിൻ്റെ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ജസ്റ്റ് ഒന്ന് അനങ്ങിയത് തെങ്ങിൻ്റെ അതിയെ പോയി അങ്ങനെ മരത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം ചുമ്മാ ഇരുന്നിട്ട് വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സ്, മഫ്ലിൻ ടൈപ്പാണ്. നമ്മളിത് ഇവിടെ സ്വന്തം അലനല്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ കോമ്പിനേഷനും, പിന്നെ നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു ഇടാൻ. പൊതുവേ ഞാൻ കുറച്ച് ലൂസിലാണ് ഡ്രസ്സ് ഇടുക, ഇത് വേണമെങ്കിൽ നമുക്കൊന്നുകൂടി ഷേപ്പാക്കാം കേട്ടോ. അപ്പം ദാ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുക കേട്ടോ. അതിൻ്റെ നെക്ക് നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇതാ
നമ്മൾ ഒരുപാട് പുട്ടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. സി സി ക്രീം തേക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റാനിയുടെ. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇതാ ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയല്ലോ. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെ ഇതാ ഞാൻ സി സി ക്രീം ഒന്ന് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസ്കാര, കൺമിഷി, കൺമിഷി എഴുതിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഒന്ന് കൺമിഷി എഴുതാമെന്ന് വിചാരിച്ചു. സ്കൂളിലോട്ടും പോവുമല്ലേ, അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴേക്ക് കൺമിഷി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് കാലമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ വെളിച്ചം പോരാല്ല, പിന്നെ മൊത്തത്തിൽ ഇരുണ്ടിരിക്കുകയാണ് കേട്ടോ മഴയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണ്. ഇത് ഡാസ്ലറാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡ് ഏതാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഡാസ്ലറാണ്, കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി ഒന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുന്നു. ഇത് ജസ്റ്റ് ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് രണ്ടും ഏകദേശം. നമ്മൾ ഇച്ചിരി ഇടുകയാണെങ്കിൽ, ഓവറായിട്ട് ഇട്ടാൽ പിന്നെ അറിയും. ഓക്കെ, അങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് അത് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാമർത്തിൻ്റെ ഇതുപോലത്തെ ഒരു കൺമിഷയാണ്. നല്ല അടിപൊളി കേട്ടോ, നല്ല പോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ. അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അടിയിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് വിചാരിച്ച് കണ്ണിൻ്റെ താഴെ മാത്രം മതി ഇത്. പിന്നെ വേണ്ട, നമുക്ക് ഐ ലൈനറും കൂടെ എഴുതാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഐ ലൈനറൊക്കെ എഴുതാറുണ്ട്. ഇപ്പം അങ്ങനെ എഴുതാൻ നിൽക്കാറില്ല. അപ്പോൾ ഒന്ന് ന്യൂസ്റ്റു എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കണ്ണിൻ്റെ മുകളിലും താഴേക്ക് എഴുതി ജസ്റ്റ് ഒരു പൗഡർ ഇട്ടു. കുറച്ച് ഹൈലൈറ്ററും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയാണ് കേട്ടോ ഇറങ്ങുന്നത്. ഉമ്മാൻ്റെ അനിയത്തിയുടെ വീടും മണ്ണാർക്കാടാണ്. ഉമ്മാക്ക് രണ്ട് സാരി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഇറങ്ങാം. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ തനിച്ച് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിച്ചു പറിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ എൻ്റെ കൂടെ. ഇല്ലെങ്കിൽ മഴയായിട്ട് ആൾ വരണമെന്ന് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ അലനല്ലൂർ ടൗണിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഒത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ നാട്. ശരിക്കും അടിപൊളി ടൗണായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതാ ഇത് നമ്മുടെ കസിൻ്റെ ഓട്ടോയാണ്. ഇവരുടെ മോള് എപ്പോഴും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഉപ്പാനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഞാനിതാ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ വരും ഇനി, ബാക്ക് മാത്രമല്ല. ഓക്കെ, അങ്ങനെ ഇതാ ഞാൻ എവിടെ എത്തി ഇത് ഇപ്പോൾ പഠിച്ചോനെ എനിക്കിനെ അറിയുന്നില്ല. മണ്ണാർക്കാട് ഞാ നമ്മുടെ കല്ലടി സ്കൂളിൻ്റെ അടുത്ത്. സ്കൂളിലോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നടക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് സോപ്പിട്ട് നോക്കാം എന്താണ് അവരുടെ പ്ലാനെന്നൊന്നും അറിയില്ല. ഇപ്പം എന്തായാലും തൽക്കാലം ഞങ്ങൾ സ്കൂളിലോട്ട് പോകാനുള്ള പ്ലാനൊന്നുമില്ല. എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ, ജസ്റ്റ് ഇനി സ്കൂളിൽ കയറ്റിയിട്ടില്ലെങ്കിൽ പോലും ആ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുക. പിള്ളേർ പ്ലസ് വണ്ണിലത്തെ പിള്ളേരാ തോന്നുന്നു കേട്ടോ. എല്ലാവരും സ്കൂൾ വിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഫുള്ള് കാട് പിടിച്ച് കിടക്കിയിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് കേട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അവിടെയൊക്കെ ഭയങ്കര അടിപൊളി ആംബിയൻസ് ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇത് എം ഇ എസ് കല്ലടി കോളേജ്. ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇതാ നമ്മൾ പോയി 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 മാനസയുടെ അവിടെയാണ് കേട്ടോ സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ ഓട്ടോയിൽ ക്യാഷൊക്കെ കൊടുത്ത് ഇനി നേരെ അങ്ങോട്ട് പോയി. വലിയ മിറർ കണ്ടാൽ എനിക്ക് ഈ ഒരു അസുഖം ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ. അങ്ങനെ ഉമ്മ ഇതാ സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ ഹെവി വർക്ക്, അതുകൊണ്ട് നമ്മൾ അതെടുത്തില്ല കേട്ടോ. പിന്നെ ഓരോന്നായിട്ട് ഇട്ട് വലിച്ച് വലിച്ചിട്ട് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ സാരി എടുക്കാൻ പോയി കഴിഞ്ഞാൽ. എല്ലാം വലിച്ചിടും, അവസാനം ഒന്നും കിട്ടൂല, പിന്നെയും എന്തെങ്കിലും എടുത്തിട്ട് വരും, പിന്നെയും എന്തെങ്കിലും മാറ്റം പോവും, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അങ്ങനെ ഉമ്മ സാരി എടുത്തിട്ട് ഓട്ടോയിൽ കയറിപ്പോയി. ഞങ്ങൾ ഫ്രണ്ട്സ് ഇതാ നേരെ അച്ചായൻസിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം പ്ലാൻ ചെയ്ത് അവസാനം ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അതല്ലേ അതിൻ്റെ ഒരു ശരി. പിന്നെ ഫ്രൈഡ് റൈസ്, വെജ് ബിരിയാണി കേട്ടോ. സുനീഷ് വെജേ കഴിക്കുള്ളൂ, ചിക്കൻ കഴിക്കില്ല കേട്ടോ. അതിൻ്റെ രഹസ്യം ഞാൻ ഇവിടെ പരസ്യമാക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ മോന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്ന. അങ്ങനെ ഇതാ നമുക്ക് ഫുഡൊക്കെ വന്നു, എനിക്ക് വയ്യ.
അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാണ്ടല്ലോ ഒരു വിഷമമുണ്ടായിരുന്നില്ല. ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മളെ വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ ഒരു ഫുൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ പകുതി പോലും കഴിക്കേണ്ട മാറ്റി വയ്ക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. ഞാൻ വീട്ടിൽ നിന്ന് പോലും ഒന്നും കഴിച്ചില്ല. ഐ മീൻ ഉച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല, എനിക്ക് അവിടെ പോയി കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് ഇതേ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ച് കുറേ ബാക്കി ഉണ്ടായിരുന്നു, അതെല്ലാം പാർസൽ എടുത്തു. പിന്നെ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് വന്നിട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാളാണ് ഇപ്പോൾ പോയത്, അവനക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പഴയരിയിലാണ് കേട്ടോ അവൻ വർക്ക് ചെയ്യണത്. ഇനി ആർക്കെങ്കിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടാൽ മതി. എൻ്റെ പേര് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓഫറൊന്നും കിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബട്ടർസ്കോച്ച് ഐസ്ക്രീം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ലൈമ് അങ്ങനെയൊക്കെ കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ട്, എന്നാലും ഇതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ ഫസ്റ്റ് ഒരു ബൈറ്റ് എടുത്തപ്പം എന്തോ പോലെ ആയിട്ടേ ഞാൻ, അതാണ് എൻ്റെ എക്സ്പ്രഷൻ, കണ്ടില്ലേ, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എന്തോ പോലെ ആയിപ്പോയി എനിക്ക്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് ഇനി നേരെ ഇറങ്ങാൻ പോവാണ്. ഒരു പ്ലാനും ചെയ്തിട്ടില്ല, എന്താ ചെയ്യുക, എങ്ങോട്ട് പോവാ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇതാ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു അക്വേറിയം കണ്ടു, ഭയങ്കര ഇഷ്ടമായി, കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ഫാമിലി നിറച്ച് നമ്മളോട് വണ്ടിയിൽ നിന്ന് എത്തി നോക്കിയിട്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി കേട്ടോ. അതൊക്കെ കേട്ടപ്പോൾ ഇവരാകെ ഞെട്ടിപ്പോയി, നീ ഇത്രയൊക്കെ വളർന്നത് നമ്മളറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനത്തെ ഡയലോഗായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ആംബിയൻസിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. നമുക്ക് റീലൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോസ് എടുക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചൊക്കെ നിൽക്കുന്നത്. ഇത് സ്ലോമോ ആക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി റീലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിലുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും വരും, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തന്നെ പ്ലാൻ ചെയ്തു, നമുക്ക് സ്കൂളിലൊന്ന് പോയി നോക്കാം, കയറ്റിയില്ലെങ്കിൽ ജസ്റ്റ് അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന്. പക്ഷേ സാറിനെ വിളിച്ചപ്പോൾ സാറ് ഭയങ്കര കൂളായിട്ട് വന്നോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ട് പോകണ്ടേ, ലൈമോശല്ലേ. അപ്പോൾ നമ്മൾ അജ്ഫാനിൽ കയറി ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഡേറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽത്തി ആയിട്ടിരിക്കും, ഹെൽത്തി ഐറ്റംസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സ്കൂളിലോട്ട് 18 വർഷങ്ങൾക്ക് ശേഷം കാല് കുത്തുകയാണ് കേട്ടോ. ഇടയ്ക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അത് പക്ഷേ ഒരുപാട് വർഷം മുന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്നു, 10th കഴിഞ്ഞ് ഇറങ്ങിയിട്ട്. പിന്നെ +2 പഠിച്ചവർ വേറെ കേട്ടോ, നമ്മൾ 10th കാര്യമാണ് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി കറക്റ്റ് അല്ല എങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഔട്ടായ ശേഷം അവർ വന്ന് എന്നോട് പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഇതാ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ, ഒത്തിരി ന്യൂ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. പിന്നെ കുറേ പഴയ ബിൽഡിങ്ങൊക്കെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിലും ഞങ്ങളുടെ 8S കൂടെ പെട്ടതിൽ ഭയങ്കര സങ്കടം തോന്നി, കാരണം നമുക്ക് അവിടെയൊക്കെ പോയി ഒന്ന് വീഡിയോസൊക്കെ എടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാറിനെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് നമ്മളെയൊക്കെ പിന്നീടും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഒത്തിരി പിള്ളേരനെ പഠിപ്പിച്ച് ഇറങ്ങുന്നതല്ലേ. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, എല്ലാ ടീച്ചേഴ്സിനും ഫലാഹിൻ്റെ ബാച്ചല്ലേ എന്നുള്ളൊരു ഇത് ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. അവന് സ്പെഷ്യലായിട്ട് നല്ല ഓർമ്മയുണ്ടായിരുന്നു, അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇനിയിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഫലാഹിൻ്റെ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ഫലാഹിൻ്റെ ബാച്ചാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് മിനി ടീച്ചർ, മിനി തന്നെയാണ് ഓർമ്മ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ മറക്കുന്ന പോലെ തന്നെ ടീച്ചേഴ്സിനെയും മറക്കുന്ന ചില ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ പെട്ടതുകൊണ്ടായിരിക്കും പേരോർമ്മയില്ലാത്തത്. ഇത് ഞങ്ങളുടെ സ്വന്തം ഗീത ടീച്ചറാണ് കേട്ടോ, മലയാളം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്, ടീച്ചറിനെ നമ്മൾ അങ്ങനെ മറക്കില്ല. പിന്നെ ഇത് സുരേഷ് മാഷ്. പിന്നെ നമ്മുടെ സോഷ്യൽ പഠിപ്പിച്ചിരുന്ന ഖദീജ ടീച്ചറാണ്, ടീച്ചറിനെ നമുക്ക് അധികം സംസാരിക്കാൻ കിട്ടിയില്ല. ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ വേഗം അങ്ങോട്ട് ഓടിട്ടോ, ജസ്റ്റ് ഒരു ഹായ് മാത്രം പറഞ്ഞോളൂ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സ്വന്തം വൈറ്റ് ഹൗസ് കേട്ടോ. ഇവിടെയായിരുന്നു ഞങ്ങളുടെ 10th.
ടെൻത്ത് എസ്, ഇപ്പോൾ ഡിവിഷനും ക്ലാസ്സും ഒക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് ഓർമ്മകൾ വീണ്ടും അയവറച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ, വ്ലോഗ് എടുക്കണത് കണ്ടിട്ട് അവർ എത്തി നോക്കുന്നുണ്ട്, അവിടെ നിന്ന് ഓടുന്നുണ്ട്. അത് കണ്ടില്ലേ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേർ ഒളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പിന്നീടാണ് കേട്ടോ എത്തിയത്. ഇതായിരുന്നു നമ്മുടെ എട്ടസ് നിന്നിരുന്ന ഒരു കോമ്പൗണ്ട്, ഫുൾ ഇടിച്ചു നിരത്തി. ഇപ്പോൾ അവിടെ കാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അടിക്കുമ്പോൾ ഐസ്ക്രീം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ 9th S ഉണ്ടായിരുന്നത്. ഫുള്ള് മരങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെ ഇലകളൊക്കെ വെട്ടിയിരിക്കണം, പടർന്നു നിൽക്കുന്ന നെല്ലിമരം, അങ്ങനെ എന്തുവായിരുന്നു സംഭവം. അങ്ങനെ ഞങ്ങളിതാ സ്റ്റെപ്പെല്ലാം കയറി. ഞങ്ങളുടെ ഫസ്റ്റത്തെ ക്ലാസ്സായിരുന്നു. ഇപ്പോൾ ഡി ബ്ലോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പണ്ട് ഈ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലാസ്. പക്ഷേ ബെഞ്ച് ഡെസ്ക്കൊന്നും ഒരു മാറ്റമില്ല എന്ന് തോന്നുന്നത് കേട്ടോ, അതേ തന്നെ. എൻ്റെ കോലം കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഓർമ്മകളായി വറക്കുന്ന സുനീഷ്. നമ്മുടെ 9th S പൂട്ടി വെച്ചത് കാരണം നമുക്കുള്ളിൽ കയറിയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോൾ തുറന്നു തരാൻ പറഞ്ഞു വെച്ചാൽ തുറന്ന് തന്നിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ, വെറുതെ എന്തിനാ നമുക്കെല്ലാവർക്കും. ഓക്കെ, ഇപ്പോൾ നേരത്തെ കണ്ട് നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ചിരുന്ന ബൈജു സാറായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഒരു സാറ് നമ്മുടെ സോഷ്യൽ പഠിപ്പിച്ചിരുന്ന സാറാണ്. പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. ഇനിയിപ്പോൾ ഈ സമയത്ത് ആരെ വിളിച്ചു ചോദിക്കാനും എനിക്ക് വയ്യ. പിന്നെ അതാ നമ്മുടെ ക്യാൻറ്റീനാണ്. പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ പണ്ട്, ഫുള്ള് ഓലപ്പര പോലെയായിരുന്നു. നമ്മളധികം ക്യാൻറ്റീനൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഞാനൊന്നും ഒട്ടും ചെയ്തിട്ടില്ല. ജസ്റ്റ് വേണേൽ ഒരു മിഠായിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ. ഈ ബോയ്സൊക്കെ അവിടെ ഒരുപാട് കഥകളുണ്ട്, ആ കഥകളൊക്കെ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന്. പിന്നെ നമ്മുടെ ജസ്റ്റ് മിഠായികൾ ഇപ്പോഴും ഉണ്ട് ക്യാൻറ്റീനിൽ, കണ്ടില്ലേ ഒരുപാട്. പിന്നെ ചില്ലുകൂട്ടിൽ വെച്ച നമ്മുടെ പരിപ്പ് വട, സമൂസ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ താത്ത നമുക്ക് ചായ എല്ലാം കൊണ്ടുവന്ന് തന്നു. ഇത്രയും നേരം അവൾക്ക് യൂട്യൂബ് കയറും എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ചായ ഊതി ഊതി കുടിക്കുകയാണ്. ചായ ഊതി കുടിക്കാൻ പാടില്ല എന്നുള്ള കമൻസൊക്കെ ഇവിടെ വരും, പക്ഷേ നമുക്ക് ഒരു കപ്പ് ചായ കിട്ടിയാൽ അതിലോട്ട് ഒരു ഊതല്ലെങ്കിലും ഊതാണ്ട് നമ്മൾ കുടിക്കില്ലല്ലോ. കമൻ്റ് ഇടുന്നവരും വേണമെങ്കിൽ ഊതുന്നുണ്ടാവും. അങ്ങനെ ഇതാ നമ്മൾ പോകാൻ നേരത്ത് സാറിനെ ഒന്നും കൂടി വിളിച്ചു കേട്ടോ, കാരണം ടീച്ചേഴ്സ് മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാഫ് റൂമിൽ പോയില്ല. പിന്നെ വന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സാറിനെ ഒന്നും കൂടി വിളിച്ചു. പ്രിൻസിപ്പളല്ല, ഞങ്ങളുടെ ക്ലാസ് സാറാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് സംസാരിച്ചിട്ട് കൊള്ളാക്കണം കേട്ടോ എൻ്റെ മോന്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താണ് ഇന്ന് നേരത്തെ തന്നെ കിടക്കാൻ വന്നു, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഒരുപാട് പിള്ളേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വ്ളോഗൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പാരൻസൊക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് വന്ന് സംസാരിച്ചു. നമ്മളോട് വരാൻ അവർക്കൊരു മടി ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ട് അവർ മടിച്ച് നിൽക്കണുണ്ടപ്പോൾ. സ്കൂൾ ബസ്സൊക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനത്തെ സ്കൂൾ ബസ്സായിരുന്നില്ല, ആന വണ്ടികളായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒരു ക്യൂട്ട് ലുക്കായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു സെറ്റ് പോയി, അവർ ചാറ്റിയൊക്കെ പറഞ്ഞ് അവർ പോയി. എനിക്ക് ഇക്ക വരണം, അപ്പോൾ ഇക്ക ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ നെക്സ്റ്റ് 2-3 പേരെ പിടിച്ച് നിർത്തിയേക്കുവാണ്. ഞാൻ പോയിട്ട് പോകാമെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇതൊക്കെ അവിടെ +2 പഠിക്കുന്ന പിള്ളേരാണ്. നമ്മൾ വ്ളോഗ് എടുക്കുന്നത് കണ്ടപ്പോഴേ വേഗം വന്ന് അവനെന്തോ വ്ളോഗറാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വന്ന് നമുക്ക് പോസ്റ്റൊക്കെ ചെയ്തു തന്നാണ്. പിന്നെ നല്ല മഴ. അങ്ങനെ നമ്മൾ ഇതാ സ്കൂൾ വിട്ട് ഇനി എന്നാണോ ഇങ്ങോട്ട് വരാൻ പറ്റുക എന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ പോവാണ്. ഹസ്ബൻഡ് വന്നു, ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ട്. ഉമ്മാനെ അവിടുന്ന് പിക്ക് ചെയ്യണം, എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അതിനുശേഷം പാലക്കാട്ടിലോട്ട് പോകണം.
അടിപൊളി വൈബായിരുന്നു കേട്ടോ. ശരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ചേഞ്ചാണ്. നമ്മൾ ഇച്ചിരി സമയം അവിടെ നിൽക്കുമ്പോഴത്തേന് കമ്പനിയായി എൻ്റെ ഫോണൊക്കെ പോയി ഫോട്ടോ എടുത്ത്. പക്ഷേ ആ ഫോട്ടോ അവർക്ക് പറ്റിയില്ല, ഞാൻ തന്നെ കേട്ടോ എടുത്തു കൊടുത്തത്, പക്ഷേ അവർക്ക് പറ്റിയില്ല അത്രേ, അതുകൊണ്ട് അവർ ഷെയർ ചെയ്തില്ല. അങ്ങനെ പോയിട്ടാ എനിക്കുണ്ടോ, അവർ കല്ലടിയുടെ അതൊക്കെ കാണിച്ച് അവരെന്തൊക്കെയോ വിചാരിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ, പക്ഷേ എനിക്കത് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അവരുദ്ദേശിച്ച പോലെ. അങ്ങനെ നമ്മളിതാ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. പിള്ളേരൊക്കെ സ്കൂള് വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി അവിടെ ഉണ്ട് കേട്ടോ, അവന് സ്കൂളിൽ പോകുന്നില്ല. പിന്നെ ചെറുതൊന്ന് അവിടെ ഉറങ്ങുകയാണ് കേട്ടോ, ഉറങ്ങി എണിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൽ കാണാം. അങ്ങനെ പിള്ളേർ സെറ്റ് ഒന്നും എടുക്കാണ്ടിരിക്കുന്നുണ്ടല്ലേ, ഒന്നും കഴിക്കില്ല അത്ര എണ്ണ പലഹാരം, ഇവൻ മാത്രമേ ഉള്ളൂ കുറച്ച് കഴിക്കുകയുള്ളൂ, ബാക്കിയൊന്നും കഴിക്കില്ല. ബേക്കറി ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ, എണ്ണയിൽ വറുത്ത് പോരിയ സംഭവങ്ങളൊന്നും കഴിക്കില്ല എന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കുറച്ച് സമയം സംസാരിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം, അവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ടും പോകണം കേട്ടോ. ഇതാണ് സുന്ദരിക്കോത, എണ്ണയിൽ ചിരിക്കണമുണ്ടല്ലേ. എനിക്കാണെങ്കിൽ വീട്ടിലോട്ട് എടുത്തിട്ട് കൊണ്ടുവരാൻ തോന്നി, ആൺകുട്ടി കണ്ടതാണെങ്കിൽ ചിലപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. നോക്കടാ കുട്ടീനെ നോക്ക്, എങ്ങനെയുണ്ട്? നല്ല നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പൊ ദാ ഞങ്ങൾ ഇനി നേരെ ഇറങ്ങുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്, റിഹാൻ ഇപ്പൊ വരാ ഒരു മിനിറ്റ്. നല്ല മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി അവിടെ പോയി ഉമ്മാനെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. ഇന്ന് എനിക്ക് ആരുടെ കമൻറ്റും വായിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്ന് മൊത്തം സ്കൂളിലത്തെ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയണം, അതുകൊണ്ട് നമ്മൾ ആരുടെ കമൻറ്റും വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ നാളത്തെ വ്ളോഗിൽ എന്തായാലും വായിക്കോട്ടെ, വായിക്കാണ്ടിരിക്കില്ല. നിങ്ങളെ ഡെസ്പാക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മളിതാ ഇവിടെ എത്തി നിൽക്കുന്നത്. നിങ്ങളുടെ ഓരോ കമൻസും ഓരോ ലൈക്കും ഓരോ സെക്കൻഡും നമുക്ക് ഭയങ്കര വാല്യൂ തന്നെയാണ് കേട്ടോ. അപ്പോൾ താ ഇന്നെന്താണ് ഇതേപോലെ ഞാൻ കമൻറ്റ് വായിക്കണോ വേണ്ടയോ നിങ്ങൾ പറയുമോ എന്ന് ചോദിച്ചപ്പോഴേ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വായിക്കണേ ഇത്ത ഇത്ത വായിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷം, വ്ളോഗ് കാണാൻ ഇൻട്രസ്റ്റും പിന്നെ പിന്നെ കമൻറ്റ് ഇടാനുള്ള ഇൻട്രസ്റ്റും ഒക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അത് നടത്തും. അങ്ങനെ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ, ഒരു രണ്ട് കവറ് അത്രയേ ഉള്ളൂ, ബാഗൊന്നും എടുത്തില്ല. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന്, ഒരു ഒരു രാത്രിക്ക് പോകാൻ എന്തിനാ ഒരു പെട്ടി പറഞ്ഞിട്ട് നമ്മൾ ബാഗൊന്നും എടുക്കാണ്ട് പോന്നു. അങ്ങനെ പാലക്കാട് എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ ഫ്രിഡ്ജിൽ വെജിറ്റബിൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ നാളെ പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ ആക്കിക്കൊടുക്കണമല്ലോ. അങ്ങനെ ഞാൻ വെജിറ്റബിൾ ഷോപ്പിൽ ഇറങ്ങി. ഇക്കാക്ക് പിന്നെ കറന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം റോഡ് സൈഡിൽ നിർത്തിയ കാരണം പെട്ടെന്ന് എന്തെങ്കിലും എടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്നിട്ടോ. ഞാൻ പോയിട്ട് ഓരോ വെജിറ്റബിൾസൊക്കെ മേടിച്ചു, ഉപ്പേരി വയ്ക്കാനുള്ളത് കറി വയ്ക്കാനുള്ളത് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കല്ലടിയിലൊക്കെ പഠിച്ച പിള്ളേരുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പയറെടുത്തു, ബീൻസ് ഇല്ല കൊത്തവരെടുത്തു, കയ്പ്പൊക്കെ എടുത്തു, പിന്നെ നല്ല പർപ്പിൾ കളർ ക്യാബേജ്, അങ്ങനെ വെജിറ്റബിളൊക്കെ മേടിച്ച് നമ്മളിതാ നേരെ വീട്ടിലോട്ട് വന്ന് ഗേറ്റെല്ലാം തുറന്നു. പിള്ളേർ ഓടി വന്നു കേട്ടോ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് ഉണ്ട് എന്നുള്ള എക്സ്പെക്റ്റും ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഡെസ്പായി. അങ്ങനെ ജിനിമ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഫുഡ് 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 ഇതേ തന്നെ അവസ്ഥ അല്ലടാ. അങ്ങനെ ഇതാ ഇനി ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ ചില വ്ളോഗിലൊക്കെ. ഓക്കെ അല്ലേ? ഞാൻ ആണോ പറയടോ. ആ അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.